വേണ്ടാച്ചോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തവർക്ക് തിരുക്കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരെ അടക്കാൻ തെമ്മാടി പറമ്പുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്തെ ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിലപേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അച്ചോ, ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട പൈലി, വേണ്ട. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കണ വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താൻ പഠിച്ചില്ല അല്ലേ? പറയടാ, എന്തിനാ പൊളച്ച ആത്മഹത്യ? നീ കാരണം എന്റെ അനിയൻ കെട്ടിത്തൂങ്ങി ചത്തത്. അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സു വന്ന അവൻ ചത്തത്. നിന്നെ ഞങ്ങൾ വെറുതെ വിടുക. അടുത്തുവരെ കൊന്നാണല്ലേ. പറയടാ, പറയാൻ. ഈ ഇടവേളക്കാര് മുഴുവൻ കേക്കപ്പറ. എന്തിനാ പൊളച്ചൻ ചത്ത്? എന്തിനാ പൊളച്ചൻ ചത്ത്? ഇത് ഞാൻ നാൻസിയെ കടന്നു പിടിക്കുന്ന കണ്ട് തെന്നം കൊണ്ട പൊളിച്ചു തൂങ്ങിച്ചത്തത്. പൊളിച്ചിന് അവസാനം എഴുതി കത്ത് ഞാനാ കീറിക്കളഞ്ഞത്. സത്യമാണോടാ? ഇവള് പറഞ്ഞ സത്യമാണോ? ഒന്ന് അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ മേലാത്ത തെണ്ടി ഒക്കോ. എനിക്ക് മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ, മാറാരോഗം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെ അങ്ങ് വിളിക്കാൻ മേലെ. അന്തിവിധിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ. അച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ. അച്ചോ, സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനല്ല കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കള് പൊറുക്കണം. നിക്ക് പോവാണോ? എന്റെ മോ സന്നിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നെ കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയൊക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്നെ നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ, അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എന്നും വിടില്ല. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാണല്ലേ? ഗർഭിണിയാണ്.
എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത് പറ? ഇവളെ ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോവാ നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്ടുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളായി അറിയാവുന്നതല്ലേ. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഇവള് മതി. എന്തിനാടി മടങ്ങിപ്പോവാൻ നേരം? ഈ ഒരു എക്സ്ട്രാ ലഗേജ് എന്റെ കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കും. സണ്ണി മുഹമ്മദ് അലി, ഞാൻ പറയുന്നേക്ക് പ്ലീസ് നീ പോ. വെറുതെ പറഞ്ഞതല്ല, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നീപ്പോ, നീ ഞങ്ങളെ വിട്ടേക്ക്. ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നീപ്പോ, എനിക്ക് ജീവിക്കണം, നിനക്കും ജീവിക്കണ്ടേ? സോറി, ഞാനന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ. പ്ലീസ് നീപ്പോ, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.